ഗ്രേമിനിയസിലേക്ക് സ്വാഗതം. കണ്ണൂർ സ്കൂട്ടിൻ്റെ 13-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കണ്ണൂർ സ്കൂട്ട് 13-ാം ദിവസമാണ്, എങ്ങനെയുണ്ട് കളക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ വന്നിരുന്നത് ഏകദേശം വളരെ കുറഞ്ഞ ഒരു കളക്ഷനാണ്. രാവിലത്തെ ഷോകളെല്ലാം തന്നെ ശോകമായിരുന്നു എന്ന് തന്നെ പറയാം. ഏകദേശം 540 ഷോകളിൽ നിന്ന് വൈകുന്നേരം ആയപ്പോൾ കിട്ടിയത് 30 ലക്ഷത്തിന് മുകളിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കാനുള്ളത്. അപ്പം വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 7 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 6:30 ആ ടൈമിൽ കിട്ടിയത് 593 ഷോകളിൽ നിന്ന് 37 ലക്ഷമായി കൂടുന്ന ഒരു കാര്യം കണ്ടു. രാവിലെ 200 ഷോകളിൽ നിന്ന് വെറും 7 ലക്ഷം രൂപ കിട്ടിയ സ്ഥലത്ത് 53 ഷോകളിൽ നിന്ന് 7 ലക്ഷം രൂപ കയറുന്ന ഒരു കാര്യം ഈവനിങ്ങിൽ കാണുകയുണ്ട്. നമുക്കറിയാം സ്വാഭാവികമായി വർക്കിംഗ് ഡേ ആണ്, ജോലിക്ക് പോകണം. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വരുന്നവരെല്ലാം തന്നെ വൈകുന്നേരങ്ങളിലായിരിക്കും വരുന്നത്, അല്ലാതെ വെറുതെ ലക്ഷ ടൈമിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ സിനിമ കാണാനായിട്ട് പോകുന്നവരാണ് രാവിലെ കയറാറുള്ളത്. ഇനിയിപ്പം 9:30 കിട്ടിയ ഫൈനലായിട്ടുള്ള നമുക്ക് ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകാം. ഇതിന് ശേഷവും സിനിമകളുണ്ട് അല്ലെങ്കിൽ സ്ക്രീനുകൾ സിനിമ ഓടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ വൈകുന്നേരം വരെ കിട്ടിയതാണ് ഇപ്പോൾ ട്രാക്ക്ഡ് കളക്ഷൻസിൽ പറയുന്നത്. 52 ലക്ഷം രൂപയാണ് 742 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് കിട്ടിയതായി ട്രാക്കേഴ്സ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന കണക്ക്. അതായത് ഇന്നലത്തേന് സമാനമായ രീതിയിലുള്ള ഒരു കളക്ഷൻ. ഇന്നലെയും ഏകദേശം 51 ലക്ഷത്തോളം രൂപയായിരുന്നു കിട്ടിയിരുന്നത്. അതായത് ഏകദേശം ഒരു 7:30 സമയത്തൊക്കെയായിരുന്നു അങ്ങനെ കിട്ടിയിരുന്നത് എന്നും പറയാം. ഇപ്പോൾ 9:30 ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും 1 കോടിക്ക് അടുത്ത് സിനിമ അല്ലെങ്കിൽ 1 കോടിക്ക് ജസ്റ്റ് മുകളിൽ സിനിമയ്ക്ക് കയറാനുള്ള എല്ലാവിധ ചാൻസുകളും കാണുന്നു. എന്നിരുന്നാലും പറയാം 90 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ വരുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 90-നും 1-നും ഇടയിലാണെന്ന് പറഞ്ഞാലും 1.5 ഇന്ന് വരുന്ന ഒരു കാര്യം കണ്ടു. തീർച്ചയായും 1 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ 90 ലക്ഷത്തിലേക്ക് സിനിമ ഒതുങ്ങും എന്നുള്ളത് പറയാം. എന്നിരുന്നാലും എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇന്നത്തെ കളക്ഷനിൽ തുടക്കം കണ്ടപ്പോൾ ഇത്ര വരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനിയും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്നലത്തെ കളക്ഷനോടുകൂടി സിനിമ 67 ലക്ഷം രൂപ എത്തിയിരുന്നു. ഇന്ന് ഏകദേശം ഈ ഒരു എമൗണ്ട് 1 കോടിയിലേക്ക് എത്തുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ ഏകദേശം 68 കോടിയിലേക്ക് എത്തും. ഇനിയും വേൾഡ് വൈഡായിട്ട് 1 കോടി കൂടെ കിട്ടുകയാണെങ്കിൽ 69 ലക്ഷം രൂപ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിനിമ 30 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ പോകുന്നത്. 31.5 കോടിയോളമായിരുന്നു, ഇന്ന് അത് 33 കോടിയിലേക്ക് എത്തും. അതായത് 31.5-6 റേഞ്ചിലായിരുന്നു സിനിമ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ കണക്ഷൻ കൂടെ വരുമ്പോൾ 32.5 എന്നുള്ള റേഞ്ചിലേക്ക് സിനിമ എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കണ്ണൂർ സ്കോഡ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വർക്കിംഗ് ഡേയ്സ് ആയിട്ടും നമുക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ റോഷാക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ, സെക്കൻഡ് വീക്കിലെ വർക്കിംഗ് ഡേയ്സിൽ ഇതിൻ്റെ താഴെയായിരുന്നു കളക്ഷൻ. പക്ഷേ ഈ ഭീഷ്മപർവത്തിന് ശേഷം മമ്മൂട്ടിയുടെ വരുന്ന സിനിമകളിൽ ഈ സെക്കൻഡ് വീക്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷനിൽ നിൽക്കുന്ന, സ്റ്റഡി കളക്ഷൻ പോലെ നിൽക്കുന്ന ഒരു സിനിമയുമാണ് കണ്ണൂർ സ്കോഡ് എന്നുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. കഴിഞ്ഞ 13 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്നത് സിനിമ 1 കോടിയെങ്കിലും മൊത്തത്തിൽ കളക്ഷൻ നേടുമോ എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും സിനിമ 1 കോടിക്ക് മുകളിൽ കയറുന്നു എന്നുള്ള ഒരു കാര്യവുമുണ്ട്. എടുത്തു പറയാൻ വലിയ ഹൈപ്പിലോ അല്ലെങ്കിൽ ജഗബോഗ സിനിമയോ ഒന്നുമല്ല, സാധാ സിനിമയാണ്. പക്ഷേ ജനങ്ങളെ പിടിച്ചിരുത്തി എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് സിനിമ ഇത്രയും റേഞ്ചിൽ കയറിയത് എന്നുള്ളത് കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ വീക്കെൻഡ്സിലേക്ക് ഒരുപാട് പേര് സിനിമ കാണാൻ കാത്തിരിക്കുന്നു. മറ്റൊരു ഗംഭീര കാര്യം വരുന്നു എന്ന് പറഞ്ഞാൽ സിനിമ ലോങ് റണ്ണിലേക്ക് എടുത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ലിയോയ്ക്കൊപ്പം സിനിമ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഈ സിനിമ ഒരു ലോങ് റൺ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. OTT അതിന് ശേഷമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.